എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഒരു ഒരു ഉസ്താദം തോന്നിപ്പിക്കുന്ന ഒരാൾ ഭക്ഷണത്തിൽ തുപ്പുന്ന വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ അത് പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയ ചർച്ച ഉയർന്നു വരുന്നു ഹലാലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുന്ന ഒരു ഒരു പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതൊക്കെ ഹലാലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നു അത് അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് മുസ്ലിം മത പണ്ഡിതന്മാരോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഇത് കൃത്യമായിട്ട് ജനങ്ങളോട് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പാളയം ഇമാമുവിൻ്റെ ഭാഗത്തു നിന്നും കേൾക്കാനിടയുണ്ടായി അത് അത് എല്ലാവരോടും പറയണം തോന്നി അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുന്ന കാര്യങ്ങളൊന്നും ഹലാലിൻ്റെ ഭാഗമല്ല എന്നും അത് അനിസ്ലാമികമാണെന്നും അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചർച്ചകളാണെന്നും അങ്ങനെയുള്ള ചർച്ചകൾ ഇവിടുത്തെ മത സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് അത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയിലല്ല എന്നും അതിവിടെ ധ്രൂപീകരണം ഉണ്ടാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ അവസാനിപ്പിക്കണം എന്നും ഉള്ള രീതിയിൽ വളരെ പക്വമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാൻ ഇവിടെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇനിയും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് ഹലാലാണ് അല്ലെങ്കിൽ അങ്ങനെ ഹലാലുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ചർച്ച ഇനിയും ഉയർത്തിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉയർത്തി കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് ഇനിയും അങ്ങനെയുള്ള സംശയങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ആവണമെന്ന് ഇനിയും ആഗ്രഹമുള്ള ആളുകൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും ഈ പറയുന്ന ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാം ഹലാലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ നിങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പിന്നെയും സംശയമുള്ള കാരണം ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതൊക്കെ ഒരു വീഡിയോ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ മൈൻഡിൽ കിടക്കുന്നുണ്ട് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ള ആളുകൾ അത് കൃത്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയോടുൾപ്പെടെ വേണമെങ്കിൽ ചോദിക്കാൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ യുദ്ധങ്ങൾ അത് ഭൂഷണമായിരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല കാരണം ഹലാലുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് വലിയ രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് വളരെ ലോ സ്റ്റാൻഡേർഡിൽ തരംതാണ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഹലാലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അതൊരു സമുദായത്തിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പല ആളുകളും പോസ്റ്റ് പോസ്റ്റിടുന്നത് കണ്ടു ഈ ഹലാലുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു സമൂഹത്തിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പല ഓൺലൈനിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും കാണാനിടയുണ്ടായി അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല ഒരു പക്ഷേ ഈ ഹലാല് ഇപ്പം എല്ലാവരും അങ്ങനെ ഈ ഹോട്ടലുകളിൽ കയറുമ്പോൾ ഇപ്പോൾ ഹലാൽ നോക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ വലിയ എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഹലാൽ ഫുഡ് മാത്രം മാത്രമേ കഴിക്കുകയുള്ളൂ അത് ഉറപ്പ് വരുത്തുന്ന അല്ലെങ്കിൽ അതുപോലെ ചോദിക്കുന്ന ഹലാൽ ആണോ ഫുഡെന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെയൊക്കെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പെടുന്ന ആളുകളൊക്കെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് സാധാരണ പോലെ ഭക്ഷണം കഴിക്കുക അല്ലാതെ ഹലാലാണോ അല്ലയോ അല്ലെങ്കിൽ ഹലാലാണോ എന്ന് ഉറപ്പ് മാത്രം ഹോട്ടലിൽ കയറുന്ന ആളുകളൊക്കെ എൻ്റെയൊക്കെ സർക്കിളിൽ കുറവാണ് ഒരു പക്ഷേ ഒരു തലമുറ പിന്നോട്ട് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും അതൊന്നും അത്ര നിർബന്ധമായിട്ട് എല്ലാവരും പാലിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിലൊന്നും ഉറപ്പില്ല പിന്നെ ഈ ഹലാൽ ബോർഡുകൾ എന്തുകൊണ്ട് ഹോട്ടലിൻ്റെ പുറത്ത് വലിയ രീതിയിൽ എല്ലാ ഹോട്ടലിന് പുറത്തും വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പോയിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കാരണം ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ വന്ന് ചോദിക്കുന്നു ഈ ഹോട്ടലിലെ ഫുഡ് ഹലാലാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനൊരു ക്ലാരിറ്റിക്ക് ഹലാലാണ് എന്ന് പറയുന്നത് ഈ ഹലാലുമായി ബന്ധപ്പെട്ട മറ്റ് ഫീച്ചറുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ക്രൈറ്റീരിയാസ് ഇപ്പോൾ എന്തോ വേറെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുണ്ടെങ്കിൽ അതും നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാവുന്ന ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഹലാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നിയമപരമായിട്ട് അറിയാനുള്ള സാധ്യതകളൊക്കെ ഇവിടുണ്ട് അതിനൊക്കെ ആ രീതിയിൽ ലീഗലി ഒക്കെ നമുക്കിതിനെ ഒരു ഒരുപാട് വലിയ രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചർച്ച കൊണ്ടുപോകാൻ പറ്റും അതല്ലാതെ ഒരു സമൂഹത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ ആ ചർച്ചകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭൂഷണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ തരന്താണ് ചർച്ചകൾ അങ്ങനെ കാണാനിടയുണ്ടായി ഇപ്പം ഇന്ന് ഡി വൈ എഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റിൽ അവർ പോലെ പന്നി കണ്ടവർക്ക് പന്നി ഉണ്ടായിരുന്നു ബീഫ് കണ്ടവർക്ക് ബീഫ് ഉണ്ടായിരുന്നു അത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശമായിട്ടും എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിവൈഎഫ്ഐയും ചെയ്യുമ്പോൾ അത് നല്ല കാര്യമായിട്ടെന്നു എനിക്ക് തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഈ തരംതാണ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വാർ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റൊന്നും ഭൂഷണമായിട്ട് വരില്ല സമൂഹത്തിൽ വീണ്ടും ധ്രുവീകരണം ഉണ്ടാക്കുക എന്നല്ലാതെ അതിനെക്കൊണ്ടൊന്നും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഈ ചർച്ചകൾ കൊണ്ടൊന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുകൊണ്ട് അങ്ങനെ ആ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സംശയമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട ആളുകൾക്ക് നിയമപരമായിട്ട് പോകാമല്ലോ നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു സാമുദായിക സന്തുലിതാവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ആളുകൾ ഈ ക്യാമ്പയിൻ തുടങ്ങി വെച്ച ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരാളുകൾ ഈ പറയുന്ന പോസ്റ്റുകൾ ഇടുന്ന ആളുകൾ ആരെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുക്കുമോ അവിടെ സഫർ ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു അങ്ങനെ എന്നുള്ളതൊന്നും ശരിയായിട്ടുള്ള ഒരു രീതി അല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഞാൻ പറയട്ടെ തീവ്ര മതവിശ്വാസികളും തീവ്രമായിട്ട് ഈ ഇത്തരത്തിലുള്ള സ്പർദ്ധകളെയും മുതലെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അവർക്ക് കൂടുതൽ എന്താ പറയുക ഇങ്ങനെയുള്ള സ്പേസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനൊരു അവസരം ഉണ്ടായി കൊടുക്കാൻ പാടില്ല ഈ ഒരു സാമുദായിക ധ്രുവീകരണം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഈ ഹലാലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സൃഷ്ടിക്ക സൃഷ്ടിക്കാൻ പാടില്ല കാരണം ചർച്ചകളല്ല വിഷയം ചർച്ചകളിലെ സ്റ്റാൻഡേർഡാണ് വിഷയം ചർച്ചകളിലെ സ്റ്റാൻഡേർഡ് താവുന്നു കണ്ടന്റിലെ സ്റ്റാൻഡേർഡ് താവുന്നു വളരെ തരന്താണ് രീതിയിൽ ഉള്ള ചർച്ചകൾ വരുന്നു അത് ശരിയല്ല ചർച്ചകൾ ചെയ്യുമ്പോൾ മാന്യമായിട്ട് ചെയ്യാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതൊരു ഫൈറ്റായിട്ട് വരുമ്പോൾ പലപ്പോഴും മാന്യത എല്ലാവരും കാണിക്കുന്നില്ല ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച ഉയർന്നു വന്നു ഒരാഴ്ച കാലം അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ അകത്ത് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് അവർ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചകൾ അവസാനിപ്പിക്കണം ഇത് ആവശ്യം ഇതായിരുന്നല്ലോ ഇങ്ങനൊരു വീഡിയോ പ്രചരിച്ചു കഴിഞ്ഞാൽ മാത്സ് ടു മാത്സ് എന്താണ് മാക്സിമം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ തുപ്പുന്നതൊന്നും ശരിയല്ല അല്ലെങ്കിൽ അത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്ന് പറയുക എന്നതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് ചെയ് അത് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല അത് നല്ലൊരു ഔട്ട്കം കിട്ടില്ല പരസ്പരമുള്ള സ്പർദ്ധ ഉണ്ടാകാനും അല്ലെങ്കിൽ എന്താ വൈരാഗ്യം ഉണ്ടാകാനും അത് എന്താ പറയുക അങ്ങനെ ഉണ്ടാകും എന്നല്ലാതെ വേറൊരു കാര്യം അതുകൊണ്ട് ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹലാൽ വേണ്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹോട്ടലുകളിൽ പോയിട്ട് ഞാൻ നോൺ ഹലാലേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ബോർഡിൻ്റെ കൂടെ നോൺ ഹലാലും വരും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ പോയി ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ബോർഡുകൾ കൂടുതലായിട്ട് ഹോട്ടലുകളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് വേണ്ടാത്ത ആൾക്കാർ എന്താ വേണ്ടത് ഹോട്ടലിൽ പോകുമ്പോൾ എനിക്ക് നോൺ ഹലാൽ മതിയെന്ന് പറയാം അപ്പോൾ നോൺ ഹലാലിൻ്റെ ബോർഡും കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ വരും അങ്ങനെ അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ നോൺ ഹലാലായിട്ടുള്ള ഹോട്ടലുകൾ കൂടെ ചെയ് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് വരട്ടെ ഞാൻ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊന്നും നോക്കാറില്ല ഈ തുപ്പുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഒരു 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 ചെറിയൊരു എന്താ പറയുക എന്ന് തോന്നിയായിരുന്നു അപ്പം അങ്ങനെ ഇല്ല അത് അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല അങ്ങനെ ആരും ചെയ്യരുത് എന്നൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ പിന്നെയും വലിച്ചുകൊണ്ട് പോകുന്നത് ഒരു രീതിയല്ല അത് അത് ചെയ്യാൻ പാടില്ല അത് അത് ഒരു വിഭാഗത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പോലും അതാണ് ഞാൻ പറഞ്ഞത് അധിക്ഷേപിക്കുന്ന രീതിയിൽ അതും ഒരു ഒരു മതവിഭാഗത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ചർച്ചകൾ വഴിമാറുന്നത് ശരിയല്ല അതാണ് അധിക്ഷേപനത്തിലേക്ക് നമ്മൾ നമ്മൾ ഒരു ചർച്ചയും കൊണ്ടുപോകാൻ പാടില്ല ഹലാലുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണോ നല്ല രീതിയിൽ നടത്തും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള ഈ ഹലാലിൻ്റെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോഴും അതിൻ്റെ എല്ലാ ഈ പറയുന്ന പോയിൻറ്റ്സ് ഞാൻ ഈ വാ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഒക്കെ വായിച്ചതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാൻ ഞാൻ നിന്നിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും അതിൻ്റെ ക്രൈറ്റീരിയാസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിയോജിപ്പിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി അതിനെ നേരിട്ടുകൊണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ ചെയ്യൂ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നു സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയ യുദ്ധം തരംതാണ രീതിയിൽ പോകുമ്പോൾ അത് സ്പർദ്ധയാണ് ഉണ്ടാക്കുന്നത് സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്താ പറയുക മുഖമില്ലാത്ത ഐഡികൾ തീരുമാനിക്കേണ്ടതല്ല ചില വിഷയങ്ങളെക്കുറിച്ചുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈറ്റുകൾ മുഖമില്ലാത്ത ഐഡികൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ വിഭാഗീയത സമൂഹത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയ അല്ല ഇത് ഇത് ഇതിൻ്റെ ഒരു ചർച്ചാ വിഷയം നടത്തിൽ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ഒരു സ്ഥലം എന്നും ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർ ചെയ്തു വലിയ രീതിയിൽ ചർച്ച വന്നപ്പോൾ അത് അഡ്രസ്സ് ചെയ്തു അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നിട്ട് ഈ ചർച്ചകൾ അവസാനിപ്പിക്കണം ഇനി ഇനി നിങ്ങൾക്ക് ചർച്ച ചെയ്യണോ അല്ലെങ്കിൽ ഈ ഹലാലുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ നിയമപരമായി നേരിടൂ ഇതുമായി ബന്ധപ്പെട്ട് എന്താ ഈ ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എനിക്കതിൻ്റെ ഫീച്ചേഴ്സ് അറിയാൻ പാടില്ല പല ആളുകളും പറയുന്നു അതിലൊന്നും എനിക്ക് ഉറപ്പില്ല ഞാനത് നോക്കിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നമുക്ക് നേരിടാനുള്ള സംവിധാനം ഇവിടെ ഈ രാജ്യത്തില്ലേ അങ്ങനെ ചെയ്യട്ടെ വക്കീലന്മാരൊക്കെ ഉണ്ടല്ലോ കേസ് നടത്തട്ടെ അങ്ങനെ നടത്തിയിട്ട് അതിൽ അല്ലെങ്കിൽ പോട്ടെ നോൺ ഹലാൽ വേണ്ട ആളുകൾ ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞപ്പോരെ എനിക്ക് ഹലാൽ ഫുഡ് വേണ്ട എനിക്ക് നോൺ ഹലാൽ ഫുഡ് മതി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിന് സോഷ്യൽ മീഡിയയിൽ കടന്ന് യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്താ നേടുന്നത് എന്താ അതിൻ്റെ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് അപ്പോൾ അത് അത്തരത്തിലൊന്നും ഉള്ള ചർച്ചകൾ ഇനിയെങ്കിലും അത് താൽക്കാലികമായിട്ട് അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും അത് വലിച്ചു നീട്ടുന്നതിൽ അർത്ഥമില്ല അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്